അപ്പോൾ ഒരു കൈയിലിട്ട് രണ്ടാമത്തെ കൈയിലിട്ട് ദേ സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കോട്ടൻകാൻഡി, കമോൺ കമോൺ, നമ്മളിത് വലിയ കോട്ടൻകാൻഡി ഉണ്ടാക്കാൻ പോവാണ്. വലിയ കോട്ടൻകാറ്റി. ആയി 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 മച്ചാമാരെ, നമ്മളത് നമ്മളുടെ കോട്ടൻകാൻഡി മെഷീൻ വെച്ചിട്ട് നമ്മളുടെ ഈ കുഞ്ഞി സ്റ്റിക്കുമ്പി ഉണ്ടാക്കാൻ പറ്റുന്നതിൽ അത്യാവശ്യം വലിപ്പമുള്ള കോട്ടൻകാൻഡി നമ്മളത് ഉണ്ടാക്കിയെടുത്തേക്കാം കേട്ടോ. ഇത് തീരണില്ലല്ലോ തീരണില്ലല്ലോ തീരണില്ലോ എന്ന് ഞാൻ ചേർച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ശ്രമിച്ച് നിർത്തണം കേട്ടോ. നമ്മൾ വലിയ കോട്ടൻകാൻഡി ഇത് വെച്ച് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വെറും മനസ്സാറാണ്, വേറെ ഒന്നും മിക്സ് ചെയ്തല്ല. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ കോട്ടൻകാൻഡി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മച്ചാമാരെ, പൻസാറിൻ്റെ മെയിൻ ഐറ്റം അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ പണി തുടങ്ങുകയാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷുഗർ നമുക്ക് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ കാൻഡി ഉണ്ടാക്കുമ്പോൾ കുറേ പഞ്ചസാര വേണമല്ലോ നമുക്ക്. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇതേ നമ്മൾ അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ട നമ്മുടെ പാത്രം അത്യാവശ്യം നിറയുന്ന രീതിയിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പക്ഷെ നിറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോട്ടൻ കാൻഡി കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ പിങ്ക് കളറ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ പിങ്ക് അല്ലെന്ന് തോന്നും, പക്ഷെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിങ്ക് ആവട്ടെ. നമ്മളിൽ ആഡ് ചെയ്യണത് ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സാണ്, പക്ഷെ അന്നേരം കളറൊന്നും അത്യാവശ്യം അധികം കഴിക്കുന്നതും അല്ല. ഇതിപ്പോൾ നമ്മളുടെ കാണും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അധികം എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ നമ്മളുടെ ഈ ഒരു ഷുഗർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. സംഭവം പിങ്ക് എന്ന് എഴുതിയിട്ട് എന്തോ റെഡ് പോലത്തെ കളറായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇതേ നമ്മളുടെ പഞ്ചസാരയിൽ കളർ മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേ നമ്മളുടെ മെഷീൻ നമ്മൾ ഓണാക്കി സംഭവം പരിപാടികൾ തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മളുടെ കോട്ടൻ കാൻഡിക്കുള്ള വടിയാണ് ഇതേ ഈ കാണുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലിയ കോട്ടൻ കാൻഡി ആയതുകൊണ്ട് നമുക്ക് വലിയ വടി വേണം കണ്ട, ഇത്ര വലിപ്പത്തിലുള്ള വടിയാണിത്. അപ്പോൾ നമ്മുടെ കോട്ടൻ കാൻഡി മെഷീനിൽ ചൂടാവാനായിട്ട് ഓണാക്കിയിട്ടേക്കുക. കുറച്ച് നേരം പിടിക്കും ചൂടായി വരാനായിട്ട്. അത് കഴിയുമ്പോൾ ഇതേ നമ്മൾ വലിയ കോട്ടൻ കാൻഡിയുടെ പണി തുടങ്ങും. മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ വലിയ കോട്ടൻ കാൻഡി ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് താടീനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മച്ചാമാർക്കും താടീനെ നല്ല രീതിക്ക് വളർത്തി കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മച്ചാമാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് മുസ്താക്കിന്റെ ബിയേഡ് ഗ്രോത്ത് ഓയിൽ. ഇത് ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്, അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. മുസ്താക്ക് ഓയിലിന്റെ ഒന്ന് രണ്ട് ഡ്രോപ്പ് നമ്മുടെ കയ്യിലെടുക്കുക, എന്നിട്ട് നമ്മൾ നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമ്മളിത് താടിയുമേ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ താടിയിലെ പാച്ച് ഒക്കെ മാറി നല്ല അടിപൊളി താടി നമുക്ക് കിട്ടും. ഇതിൽ സൾഫേറ്റ് പാരഫിൻ പോലുള്ള യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല. 100% ആയുർവേദിക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ജോജോബ ഓയിലും കേദാർ വുഡ് ഓയിലും ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ എച്ചിനസ് ഇൻഫെക്ഷൻസ് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ താടി വളർത്താൻ ആഗ്രഹിക്കുന്ന മച്ചന്മാർക്കും താടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന മച്ചന്മാർക്കും ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് മുസ്താക്കിന്റെ ബിയേഡ് ഗ്രോത്ത് ഓയിൽ. മച്ചന്മാർ ഒരു കിടക്കാഴ്ചയായിട്ട് പരിചയപ്പെടുത്താറുണ്ട്. ഇതാണ് മുസ്താക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ്. അതായത് നമ്മൾ ഒരുപാട് ട്രാവൽ ഒക്കെ ചെയ്ത് വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ഫേസിൽ പൊടിയൊക്കെ പറ്റി പിടിച്ച് എണ്ണയൊക്കെ പറ്റി പിടിച്ച് പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിനെ നല്ല രീതിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫേസ് വാഷ് ആണ് മുസ്താക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ്. ഈ കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണിത്. അതായത് നമ്മുടെ ഫേസിൽ വരുന്ന ആഗ്നി, പിമ്പിൾസ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് നമ്മുടെ ഓഷ്യൻ ഫേസ് വാഷ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസിനെ നല്ല ബ്രൈറ്റ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. മച്ചാമാരെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു 2 പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഫേസിന് വരുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സൂപ്പർ ഡ്യൂപ്പർ സെയിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ 2 പ്രൊഡക്റ്റ് വരുന്ന കോംബോ നമുക്ക് 1 വിലയിൽ വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് റേറ്റിംഗ് ഒക്കെ കാണാം. ഇനി ബൈ നൗ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പേയ്മെന്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ മച്ചാമാരെ, വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ മച്ചാമാരെ, നമുക്ക് നേരെ നമ്മുടെ വലിയ കോട്ടൻകാരി ഉണ്ടാക്കിയാലോ. മച്ചാമാരെ, അങ്ങനെ നമ്മളുടെ ദേ ഷുഗർ ഇടാനുള്ള സമയമായിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഷുഗർ എടുത്തിട്ടു. ഇപ്പോൾ നമ്മളുടെ ക്യാൻഡി ഇതേ ഇതിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ കോട്ടൻ ക്യാൻഡി ഇതേ വരുന്നത്, നമ്മളിതേ കളക്ട് ചെയ്യേണ്ട. അടിപൊളി, ഇത് നമ്മുടെ വലിയ ക്യാൻഡിക്കുള്ള പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അടിപൊളി, ഇത് സംഭവം വന്നുകൊണ്ടേ ഇരിക്കണ്ട. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത സംഭവം, നമ്മൾ ഇട്ട പിങ്ക് കളർ മൊത്തത്തിൽ അങ്ങോട്ട് ആയിട്ടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ആയിട്ടുണ്ട്. ആയി, നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുമ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അലിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. വലുതായി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമെന്നൊരു ഐഡിയ ഇല്ല. നമ്മുടെ പഞ്ചസാര അധികം ചിലവ് വരുന്നില്ലെന്ന് പറയാം. ആയി, നോക്കിയേ നമ്മുടെ ക്യാൻഡി
വലുതായി വരുന്ന നമുക്ക് കാണാൻ പറ്റൂട്ടാ. അടിപൊളി. അതിനൊപ്പം തന്നെ അത് ചുരുങ്ങിയും പോകുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ചുരുങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ ക്യാൻഡി ഇങ്ങനെ ഉണ്ടായി നമുക്ക് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കണ്ട അവിടെ നിന്ന് ക്യാൻഡി ഇങ്ങനെ ഉണ്ടായി മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കി. എന്നിട്ട് നമ്മൾ ഇത് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുന്നു. ആ അതന്നെടാ, അത് പതിയെ പതിയെ ചെയ്താൽ മതി. പതിയെ 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 ആയി. സംഭവം ദേ, നമ്മുടെ ക്യാൻഡി ഇടയ്ക്കൊക്കെ ഉരുകി പോകുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ചെയ്തെടുക്കണത് ഇതിമ്മേക്ക് തന്നെ വന്ന് വലിയ ക്യാൻഡി വരും കേട്ടോ. ഇനി കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അജുക്കുട്ട കൈവന എടുക്കണ്ടടാ. കുറച്ച് നേരം അജു കറക്കാൻ തുടങ്ങിയിട്ടാ ചോദിച്ച. അതേ നമ്മുടെ ക്യാൻഡി ഇതേ വലുതായി വലുതായി വരാണ്. ഇതെന്ത് രസമായിട്ടാ പോണേ നോക്കി. ആയി വെയിലൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഭയങ്കര വലുതാവേണ്ട സമയം കഴിഞ്ഞു കേട്ടോ നമ്മുടെ കോട്ടൻ ക്യാൻഡി. ഇത് ഇടയ്ക്ക് വെയില് വരുന്ന പ്രശ്നം കാരണമാണ്. അപ്പൊ ഇതേ നമ്മള് ഒട്ടിച്ചുകൊടുത്ത് കണ്ടോ നമുക്ക് അറിയാൻ പറ്റൂ. ഉരുകി പോയിട്ടുണ്ട് ശരിക്ക്. അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക, നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതേ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തോറും ഇതിങ്ങനെ ചുരുങ്ങി വന്നോണ്ടിരിക്കുക. മച്ചാമരപ്പൊ നമ്മളുടെ കോട്ടയം ക്യാൻഡി നമ്മളിത് ഉണ്ടാക്കി ഈ ഒരു വലിപ്പത്തിലാക്കിയിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കുന്ന തോറും ഇത് ചുരുങ്ങി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിത് ഇതിൽ നിന്ന് വരുന്നതൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ സംഭവം ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വലിയ കോട്ടയം ക്യാൻഡിയാണ് ഇത് ഈ കാണുന്നത്. വീർപ്പിക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയില് ഭയങ്കര കൂടുതലാണ്. ഇത് ഉണ്ടാക്കുന്ന അങ്ങനെ തന്നെ ഉരുകി പോവാണ്. വലിയ കോട്ടൻ കണ്ടി കഴിക്കുമ്പോൾ നമ്മൾ വലിയ പീസ് എടുത്ത് കഴിക്കണം. സംഭവം അടിപൊളിയായിട്ട്. അപ്പൊ അതേ നമ്മളുടെ കോട്ടൻ ക്യാൻഡി ഇത് ഈ ഒരു പരുവത്തിലെത്തിയിട്ട സംഭവം ഉരുകി ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അത്ര വണ്ണത്തിൽ നമ്മൾ ഉണ്ടാക്കിയ കോട്ടൻ ക്യാൻഡി ഇത് ചുരുങ്ങി ചുരുങ്ങി ഈ ഒരു പരുവത്തിലായിട്ടാ. സംഭവം വെയിലടിക്കുന്ന തോറും നമ്മുടെ കോട്ടൻ ക്യാൻഡി ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പൊ നമ്മുടെ കടയിലൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ പ്ലാസ്റ്റിക് കവറിൽ കയറ്റണം എന്താണെന്ന് മനസ്സിലായില്ലേ. സംഭവം ചുരുങ്ങി പോകും, അങ്ങനെ ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റ് ആയിട്ടാണ് പ്ലാസ്റ്റിക്കിൽ കെട്ടി വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ വലിയൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെക്കുകയാണെങ്കിൽ ഇത് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും, അല്ലെങ്കിൽ ഇതുപോലെ ചുരുങ്ങി വരൂട്ടാ. മച്ചാമാരെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ കോട്ടൻ ക്യാൻഡി വലിയ കോട്ടൻ ക്യാൻഡി വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കോട്ടൻ ക്യാൻഡിയുടെ പാത്രത്തിന്റെ അവസ്ഥയാണ് ഇത് ഈ കാണുന്നത്. ഇത്ര അധികം സാധനം ഇതിൽ ബാക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കലക്കി വെച്ചായിരുന്ന കളർ കലക്കി വെച്ച പഞ്ചസാര ഇത്രയോടെ ബാക്കിയിരിപ്പുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇനിയും ക്യാൻഡി ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ സംഭവം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബിഗ്ഗസ്റ്റ് കോട്ടൻ ക്യാൻഡി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ബിഗ്ഗസ്റ്റ് കോട്ടൻ ക്യാൻഡി നമ്മൾ ഉണ്ടാക്കി. ക്ലൈമറ്റ് ഇതായതുകൊണ്ട് നമുക്ക് അത്ര വലുതാക്കി ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം സൂര്യപ്രകാശം അടിക്കുന്ന കാരണം വെയിലടിക്കുന്ന കാരണം ചൂടടിക്കുന്ന കാരണം ചുരുങ്ങി പോകുന്നുണ്ട്. അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ കവറിലാക്കി ആക്കി വെച്ചാലും അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പൊ മച്ചാൻ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരിക്കണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോട്ടിക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസ് എന്താണെങ്കിൽ നല്ല രീതിക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്ന മുസ്താക്കിന് ഒരു കോംബോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ, ഇത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ. ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സണി ഔട്ട്.